നടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തി എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയായിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്ത 9/1/2022 അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹൈക്കോടതിയിലെ പ്രതികളെല്ലാവരും ജാമ്യത്തിന് മൂവ് ചെയ്തു. ദിലീപും സഹോദരനും സഹോദരിയുടെ ഭർത്താവും ഡ്രൈവർ അപ്പുവും ബൈജു ചെങ്ങമ്മനാടും ശരത് എന്നയാളും. ഏതായാലും FIR-നകത്ത് 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ശരത്തിൻ്റെ പേരില്ല. ശരത് ഉൾപ്പെടെയുള്ളവർക്ക് 6 പേർക്കും ഹൈക്കോടതി ഇന്ന് ജാമ്യം കൊടുത്തു. അന്വേഷണത്തിൽ സഹകരിച്ചില്ല, ജാമ്യം ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതി ജാമ്യം കൊടുത്തത് അത് കുറഞ്ഞ കുറേ ദിവസം കൊണ്ട് ജാമ്യം കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം ഞാൻ വിചാരിച്ചു ജാമ്യം നിഷേധിക്കുമെന്ന്. എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്തു. പോലീസ് ഇതിന് സുപ്രീം കോടതി പോകുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഹൈക്കോടതി ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് പോലീസിൻ്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പ്രതിയുടെ സാന്നിധ്യമില്ലെങ്കിലും പോലീസിനെ അന്വേഷിക്കാൻ അറിയാം, എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നും പോലീസിനറിയാം. പ്രതിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അന്വേഷണം കുറച്ചുകൂടെ വേഗത്തിലാവും, അന്വേഷണത്തിൽ കുറച്ച് എളുപ്പം ഉണ്ടാവും എന്നേ ഉള്ളൂ. ഇനി പ്രതിയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ പ്രതിയെപ്പറ്റിയുള്ള അത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനറിയാം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഞാൻ കുറേ ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയില്ലെങ്കിൽ, ജാമ്യം കിട്ടുന്നെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസിന് ഒരു പ്രതിയുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആ കേസിനെപ്പറ്റി അന്വേഷിക്കാനും തെളിവെടുക്കാനും റിക്കവർ ചെയ്യാനൊക്കെ അറിയാം. ഏതായാലും ഇതിന് ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് പോലീസ് പോകരുത് സുപ്രീം കോടതിയിൽ, അവിടുന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജാമ്യം ഇപ്പം കൊടുത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനായി കോടതി പോകണ്ട, അതിന് സുപ്രീം കോടതിയിൽ അത് ക്യാൻസൽ ചെയ്യാനും പോലീസ് പോകരുത്. പോലീസിന് പ്രതിയുടെ സാന്നിധ്യമില്ലാതെ പ്രതിയുടെ സഹകരണമില്ലാതെ തെളിവെടുക്കാൻ അറിയാം, കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം ഇതിനെ സംബന്ധിച്ച് കോടതി ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ജാമ്യം കൊടുത്തതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പോലീസിനൊരു ഗുണം കിട്ടത്തില്ല. ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കാരണം ഇപ്പോൾ ഒരു കേസിലെ പ്രതിയായിരിക്കുന്ന കൊണ്ട് ആ കോടതിയിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് തടഞ്ഞുകൊണ്ട് അതിന് മുമ്പിലൊരു കേസുണ്ട്, ആ കേസിൽ ജാമ്യത്തിൽ നിൽക്കുകയാണ്, ആ കാര്യം കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജാമ്യത്തിൽ നിൽക്കുന്ന ആൾ മറ്റൊരു കേസിനകത്ത് പ്രതിയായി വന്നെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഇപ്പം മുൻകൂർ ജാമ്യം കൊടുത്തെങ്കിലും നേരത്തെയുള്ള കേസിനെപ്പറ്റി കോടതി മറന്നുപോയോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം അതൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിക്കുന്ന ആ ഗൂഢാലോചനയ്ക്ക് അപ്പുറത്തോട്ട് പോലീസ് പ്രതികൾ സഞ്ചരിച്ച കാര്യങ്ങൾ എല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവസാന ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ഇനി ശ്രമിക്കേണ്ട. ഈ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് ഷാജി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കേണ്ട, സമയം കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. നേരത്തെ ചടുതിയിലുള്ളൊരു അന്വേഷണം പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. പ്രതിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കസ്റ്റഡി കിട്ടിയില്ലെങ്കിൽ അതെന്തായാലും നടക്കില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഇതൊരു തിരിച്ചടിയല്ല, ഇതൊക്കെ ഒരു കേസിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ്. നിയമപരമായി പോലീസിൽ ഇങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ, പോലീസിന് ഭയമുണ്ടെങ്കിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് പോകാം, അതിന് യാതൊരു തടസ്സവുമില്ല. നിയമപുസ്തകത്തിലുള്ള കാര്യമല്ലേ അത്? ആ പ്രതിക്ക് ജാമ്യം ചിലപ്പം കോടതി നിഷേധിക്കും, ചിലപ്പം കോടതി കസ്റ്റഡി കൊടുക്കാം, ചിലപ്പം കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുത്ത് അന്വേഷണത്തിനെ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യാം. ഇതൊക്കെ സാധാരണ ഒരു സെറ്റ് ബാക്ക് പോലീസിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് വലിയ ഒരു ആശ്ചര്യമായിട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ടോ അന്വേഷണം ഇതവിടെ തീർന്നു എന്ന് പോലീസ് കരുതരുത്. പോലീസ് കുറച്ചുകൂടെ കുലങ്കക്ഷമായി ചിന്തിച്ച് വളരെ നല്ല നടപടികൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഓരോ നടപടികളും പോലീസിൻ്റെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അന്വേഷണവുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഈ കേസിലെ മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിനകത്ത് ഒരു 3 സ്റ്റെപ്പ് 3 സ്ഥലത്ത് ആദ്യത്തെ ഗൂഢാലോചന കഴിഞ്ഞ് 3 സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന തുടർന്നു, അതിലേക്ക് കുറേ സഞ്ചരിച്ചു. ബാലേന്ദ്രമുഖമാർ ആ ഗൂഢാലോചനയുടെ ഓഡിയോ കോടതി വരെ പ്രൊഡ്യൂസ് ചെയ്തു.
അത് പോലീസിൻ്റെ കൈവശമുണ്ട്. അത് ദിലീപിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ടും കോടതി അത് അംഗീകരിച്ചിട്ടില്ല. കോടതി അത് തള്ളിക്കളഞ്ഞു. കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യം പോലീസിനില്ല. കാരണം പോലീസ് ഇനി കണ്ടെടുക്കാനുള്ള ആ മൊബൈൽ ഫോണിൽ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അത് കണ്ടെടുക്കാൻ ശ്രമിക്കണം. ആ മൊബൈൽ ഫോണിൻ്റെ കണ്ടൻസ് എന്താണെന്ന്, അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻസ് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കണം. കാരണം അത് ഫോറൻസിക് സയൻസ് അവർ ചെയ്തോളും. പക്ഷേ കുറച്ച് താമസം എല്ലാത്തിനും നേരിടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സഹകരിക്കുന്നവരെല്ലാം ഇതിനകത്ത് സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു അറസ്റ്റ്, ഇവരാറുപേരല്ലാത്തതിൽ ആരെങ്കിലും അറസ്റ്റ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അമാന്തിക്കരുത്. അതിന് പ്രത്യേക കേസെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കേസ് ഇനിയും എടുക്കുക. ഇതിനകത്ത് ഇനി കണ്ടെടുക്കേണ്ട കുറച്ച് എവിഡൻസസ് ഉണ്ട്. അതൊക്കെ ക്വിക്കായിട്ട് കണ്ടെടുക്കണം. ഈ കേസിനെ ദൃശ്യത്തെപ്പറ്റി നേരത്തെ ചില വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ആ ദൃശ്യത്തിനകത്ത് ചില ദൃശ്യം കോടതിയിൽ നിന്ന് അവർ ചോർന്നു എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് പോലീസ് പ്രോബ് ചെയ്യണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിയമപരമായ നടപടിയെടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കണം. അത് എങ്ങനെ ചോർന്നു എന്ന് കണ്ടെത്തണം. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂഷ്യം ചെയ്ത കാര്യമാണ്. ആ ദൃശ്യങ്ങൾ പലരുടെ കയ്യിലും ഉണ്ടെന്നും യൂറോപ്പിലുള്ളവരുടെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ചിലരുടെ കയ്യിലൊക്കെ അതിൻ്റെ ദൃശ്യം ഉണ്ടെന്ന്, അതൊക്കെ കണ്ടെടുക്കണമെന്ന് അത് കണ്ടെടുക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ശ്രമിക്കണം. കാരണം എവിഡൻസ് മാക്സിമം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പ്രതിക്കെതിരായിട്ട് ഒരു ശിക്ഷാവിധി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഒരു തിരിച്ചടിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് സർവ്വസാധാരണമാണ്. പല കേസിലും ദിലീപിൻ്റെ കേസായതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ശ്രദ്ധിച്ചത്. പല കേസിലും മുൻകൂർ ജാമ്യം എടുത്ത ആൾക്കാർ പോയിട്ടുണ്ട്. അവരുടെ അന്വേഷണം പിന്നെ നടന്നിട്ടുമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തിട്ടുമുണ്ട്. അവരെ കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട്. ചില കേസ് വിട്ടും പോവോ, അതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് പോലീസ് ഇത് ഒരു സെറ്റ് ബാക്കായിട്ട് കണക്കാക്കരുത്. പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് ഇനി ഈ സുപ്രീം കോടതിയിൽ ഒരു സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കുകയും വേണ്ട. അതൊട്ട് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുകയും ചെയ്യരുത്. അന്വേഷണമായിട്ട് കോടതിയിൽ ഈ അപ്പോഴുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തിട്ട് അത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. മറ്റു ചില കാര്യങ്ങളും ഇതിനകത്തോട് പറയേണ്ടി വരും. കാരണം നേരത്തെ എടുത്ത കേസിനകത്ത് ബിജു പൗലോസ് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു ചുമതലയുണ്ട്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് അധികം എവിഡൻസ് ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് ആ കോടതിയുടെ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ്, കാരണം ആ ഇപ്പം കിട്ടിയ എവിഡൻസ് ഒരു പ്രത്യേക റിപ്പോർട്ടായിട്ട് കോടതി തന്നെ കൊടുക്കേണ്ടിയിരിക്കും. അത് ഇനി അമാന്തിക്കരുത്. കാരണം കോടതി മാർച്ച് 1 വരെ സമയം കൊടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്. ആ അന്വേഷണ സമയത്തിന് അകം ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. അതിനകത്തുള്ള എവിഡൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഒരു അഡീഷണൽ ചാർജ് കൊടുക്കണം. അത് അതിനെ തുടർന്ന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ട്രയൽ തീരുന്നതിന് മുമ്പ് വീണ്ടും ഒരു അഡീഷണൽ ചാർജ് കൊടുക്കുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇനിയുള്ള നാളുകളിൽ കുറച്ച് ബുദ്ധിമുട്ട് പോലീസിനുണ്ടാവും. ഒരു സഹകരണവും പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അത് പ്രതി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാനും പോകരുത്. കാരണം അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും പോലീസിനുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.